ഗൈസ്, അയ്യോ ഒരു കോലമായി. ഫിൽറ്ററോളിയാ ഇവിടെ മൊത്തം പാർട്ടി ആയിരുന്നു. എനിക്ക് എന്റെ കയ്യിൽ ഫോണേ ഇല്ലായിരുന്നു. ദാണ്ട ഗൈസ്, ഇവിടെ മൊത്തം പാർട്ടി പോപ്പർ കിടക്കുന്നു. ഇവിടെ മനഹ കഴിക്കുന്നു, എല്ലാരും കഴിച്ചിട്ട് പോയി. അങ്ങനെ കേക്ക്, എനിക്ക് ഇത്രയും ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഇതെല്ലാം നമുക്ക് അൺബോക്സ് ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കേക്കൊക്കെ മുറിച്ച് കൊണ്ടുപോയി. അവിടെ മുട്ടായി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും കളിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ വേണം. എന്റെ പേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിക്കല്ലേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ആരൊക്കെ ഉണ്ട്. എന്റെ ചുറ്റു പൊന്നാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ആരുണ്ട്? ആദ്യം ഒന്നുമില്ലേ. അമ്മച്ചിയൊക്കെ കൊഴഞ്ഞല്ലേ. ആ ഉച്ച മുതൽ അടുക്കളല്ല. എന്താ എന്നെ കുറിച്ച് മൊത്തം കുറ്റം പറച്ചില്ല. ആരെ കൊല്ലാൻ നോക്കുന്നത് അല്ലേ? അല്ലേ, നിങ്ങക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വാഴ നൂറ മൊത്തം അടിച്ച് തീർത്തു. തീർത്തില്ലേ അതിനകത്ത്? നിങ്ങക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പാർട്ടി പേപ്പർ, നോസ്പ്രൈ ഇതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് പോയി ഇപ്പൊ പോയി മേടിച്ചു. ഒരു ബെറ്റിന്റെ പുറത്തെങ്ങാണ്ട് മേടിച്ചു. ഞങ്ങൾ വിജയിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ദേവ കഷ്ടം വിളമ്പുന്ന എനിക്ക് നീ വെള്ളം ഒഴിച്ചു തന്നില്ല. ഇവിടെ ഉണ്ടാക്കിയത് ചോറ്. ഞങ്ങൾ ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ചോറ്. അയ്യോ അമ്മ പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി ഇതൊക്കെ നമ്മള് ഉണ്ടാക്കിയതാ. നോക്കി ഒരു ഹായ് പറയൂ. അങ്ങനെ കണ്ണന്തിയേ ഇങ്ങനെ. പിള്ളാരെല്ലാരും കഴിച്ചിട്ട് പോയി. പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ഇച്ചിരി സൈലൻസ് ഉണ്ട്. ഇതുമായിരുന്നു കേക്ക് മുറിക്കാൻ. എന്റെ അമ്മ ഉണ്ടാക്കിയതാ ഫ്രൈഡ് റൈസ്. കറി ഇല്ലാതെ കഴിക്കും നോക്ക്. നിങ്ങൾ കറിയാ കഴിക്കണ്ട, ഞങ്ങളുടെ വീട്ടിലെ കറിയാ ഹൈലൈറ്റ് ഗൈസ്. അപ്പൊ ഇതാണ് ഫുഡ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പൊറോട്ട. ഞങ്ങള് ഫ്രൈഡ് റൈസ് എടുത്ത്, ഏതു പൊറോട്ട എടുത്ത്. എങ്ങനെയുണ്ട്, നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് വരുന്നതായിരിക്കും. അടിയിട്ട് പോടാ. ഇങ്ങോട്ട് നോക്കി ടാറ്റ പറ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് എനിക്ക് സെൽഫ് ഗിഫ്റ്റിംഗ് ചെയ്ത ഗിഫ്റ്റാണ്. ഞാൻ ഓൾറെഡി ഞാൻ വ്ളോഗിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ അന്നൊരു ദിവസം മേടിക്കാൻ പോയത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് മേടിക്കാൻ പോയ മൂക്കുട്ടിയാണ്. ഞാൻ ഇതുവരെ ഇട്ടില്ല. ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഇടാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇട്ടില്ല, മറന്നുപോയി. നല്ലോണം കാണിച്ചതാണ്. എന്റെ അമ്മജീതി എഴുതുന്ന എനിക്ക് മേടിച്ചു.
ലവ് അങ്ങളായി പോയി. ഇത് എനിക്ക് നമ്മളെ ട്യൂഷൻ സ്റ്റുഡന്റ് നന്ദന തന്ന ഗിഫ്റ്റ്. ഇത് എനിക്ക് ദേവൻ തന്നതാണ്. ഇത് ഇൻഹാജും മഞ്ഞ. ഇത് ഞാൻ വിചാരിച്ചിട്ട് സാധനം വന്ന് പിന്നെ പ്ലാസ്റ്റിക് ഇത് ബാഗ്. ഇത് ശ്രീജു ചേച്ചി ഈ അഞ്ചൊരു ഫേക്ക് ലോങ് ടോപ്പ് ഇതിന്റെ കൂടെ വീണ്ടും ഇതൊന്നും അനുവിന് തരുന്നതല്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പൊട്ട് കമ്മ വീണ്ടും ഫൈനൽ ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് അമലു നെക്ലസിന്റെ പീസും അതിന്റെ അവസാനം ഗൈസ് ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ കൈ മുറുക്കി എന്റെ വിരളിങ്ങനെ കുളിക്കി അല്ലെങ്കിൽ മുറുക്കി ബിന്ദു ആന്റി എനിക്ക് തന്ന മോതിരം ഇതാണി അറിഞ്ഞില്ല. ഞങ്ങള് മുന്നേ ഇവിടെ ഇരിക്കാൻ നേരത്ത് ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ അഞ്ചു വാഞ്ചു വാഞ്ചു എന്റെ സ്നേഹ സമ്മാനം. ഗൈസ് ഞാൻ മൂക്കുത്തി ചേഞ്ച് ചെയ്യാൻ പോവാ ഡയമണ്ട് ഇടാൻ പോവാൻ്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് നമ്മള് ഇത് മാറ്റിയിട്ട് ഇത് ഇട്ടിട്ട് നമ്മള് കാണിച്ചു തരാം കേട്ടോ. ഇടാൻ വയ്യായിരുന്നു അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുത്തുക്കളി സന്ധ്യാന്റെ വന്നു കണ്ടോ മുത്ത് ഒരു പാക്കറ്റിലിട്ട് കൊണ്ടുവന്നു ഒരു ഗാലക്സി ചോക്ലേറ്റ് കൊണ്ടുവന്നു ഞാൻ ഈ ഡയറി അത് എനിക്കാണേ അത് ഞാൻ ഇപ്പൊ തരാൻ നോക്കിയിരുന്നു. അപ്പൊ ഗൈസ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇത്രയും. ഹേ ഗൈസ് അങ്ങനെ ഒരു പരിവമായി ഞാൻ ഇങ്ങനെ ഇരുന്നു എന്റെ മൂക്കൂത്തി ഇട്ടു. എങ്ങനെയുണ്ട് കൊള്ളാവോ? എനിക്ക് വേദനയുണ്ട് കാരണം ഇതിന്റെ ആണിയുടെ അത് തിക്കായിട്ടുള്ള സാധനമാണ്. കറക്കി കറക്കി ഇരിക്കുക. അപ്പൊ ഇവിടെ നൂറെ ഇതും ഇവിടെ ബെഡി ഇരിക്കുക. നിസാനെ വീഡിയോ കോൾ ചെയ്ത് കൊറേ നേരം സംസാരിച്ചു കേട്ടോ. നമ്മളെ മുത്തും സന്ധ്യേന്റെയും ഫുഡ് കഴിച്ചോണ്ടിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഫോൺ നോക്കിയിരിക്കുന്നു. ഇവരിവിടെ ഫുഡ് കഴിക്കുന്നു. എന്തുവാ ഫുഡ് കഴിക്കുന്നെന്ന് പറഞ്ഞൂടെ? ഇവിടെ അമ്മ അതെ ലൈസൻസ് എല്ലാം ഉണ്ട്. ഇവര് പോകുന്നു. നമ്മളെ സ്നാപ്പ് എടുത്തില്ലല്ലോ. ഗൈസ് ഇവര് പോന്നു. ബൈ ടാറ്റ. ഏയ് മുത്തും സന്ധ്യേന്റെയും പോയി വരും.
കൊളവായി. അപ്പോ ഇത് ഇത് ഗൈസ് ഇത് യദുന്റെ ചേട്ടൻ, ഇത് യദു ലക്ഷ്മി, ഇത് യദു റാമു. ഗൈസ് ഇത് എനിക്ക് സന്ധ്യേന്റെയും മുത്തും മേടിച്ചെന്ന് ഉടുപ്പാട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. മറ്റേ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ, ഇതിപ്പോ ഉടുപ്പ് ഇട്ട് നോക്കിയതാട്ടോ ഞാന്. നല്ല രസമുണ്ട്, അനാർക്കലി വീക്കത്താട്ടോ, നെക്ക് വരുന്നത് നല്ല രസമുണ്ട്, എനിക്ക് കറക്റ്റാ. ഗൈസ് എനിക്കിത് ശ്രീദു ചേച്ചി സ്മിതാൻ്റെയും കൂടെ മേടിച്ചെന്ന് ഉടുപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട്, കിടിലും ടോപ്പ് കേട്ടോ. മറ്റേ സന്ധ്യാൻ്റെയും മുത്തും മേടിച്ചെന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതും നല്ല രസമുണ്ട്, കാരണം ഇത് കോളർ കഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കളറും ലാവൻഡർ കളർ സൂപ്പർ. അതുപോലെ കമ്മലും അവർ തന്നെ മേടിച്ചു തന്നെ കേട്ടോ. നല്ല രസം, ഫോക്കസ് ആവുന്നില്ല, കണ്ടോ. എല്ലാം കൂടെ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അവര് വീട്ടിൽ പോകുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും പരിപാടി കാര്യങ്ങളും എല്ലാം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവര് മാത്രമേ ഇപ്പൊ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ 18th ബർത്ത്ഡേ കൊറേ മെമ്മറബിൾ. എന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ, നല്ല കാര്യം. മറ്റേ ഫുഡ് കൊടുത്ത് അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മൂക്കൂത്തി ഞാൻ മേടിച്ച, അത് നല്ല കാര്യം. ഇവര് വന്നു, അതും നല്ല കാര്യം. എല്ലാവരും വന്നു, കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി, സന്തോഷമായി. ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് ഇനി ഞാൻ കാത്തിരിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇത്രയുള്ളൂ. അങ്ങനെ 18th ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വെച്ച് കഴിയുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ വ്ളോഗ്. ബൈ 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 ബൈ.